നമസ്കാരം. കൂത്താട്ടോളം ഹൗസിംഗ് ബോർഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. പതാക ഉയർത്തൽ ചടങ്ങ് ഹൗസിംഗ് ബോർഡ് പ്രസിഡന്റ് പ്രിൻസിപ്പൽ നിർവഹിക്കുകയാണ്. ഇതിൻ്റെ വാർത്തയും വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. കൂത്താട്ടോളത്തിന് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ലോട്ടസ്. ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന എല്ലാവിധ ജുഡീഷ്യറി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അർത്ഥവത്താകുമോ എന്നുള്ള ഒരു സന്ദേഹത്തിലാണ് ഇന്ന് നമ്മൾ. എങ്കിലും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇങ്ങോട്ടുള്ള 75 വർഷങ്ങളിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രസംഗിച്ചതുപോലെ നമ്മോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പാകിസ്ഥാനടക്കമുള്ള പല രാജ്യങ്ങളും പല ഘട്ടങ്ങളിലും ഏകാധിപതികളുടെ പട്ടാള ഭരണ അധികാരികളുടെ നിയന്ത്രണത്തിലായപ്പോഴൊക്കെ ഇന്ത്യ രാജ്യം ഈ രാജ്യത്തെ ജനതയെ വികസനത്തിൻ്റെ ഒരു പന്താവിലേക്ക് നയിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ രാജ്യത്തിന് ഭരണത്തിന് നേതൃത്വം നൽകിയ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. 1947 ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി അങ്ങ് ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യദിന പതാക വാനലുയർത്തിയതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. 1857 ഒന്നാം പാനിപ്പെട്ട് ശിപായി ലഹളയും തുടർന്ന് 1942 കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ മൂവ്മെൻറ്റും അന്ന് ബ്രിട്ടീഷുകാർ ഗോബാക്ക് ഡു ഓർ ഡൈ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ലാൻഡ് മാർക്കായി മാറിയ 1942 കാലഘട്ടം. തുടർന്ന് 1947 ആരാധനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിന് ചെങ്കോട്ടയിൽ കൊടി ഉയർത്തിയപ്പോൾ ദേശസ്നേഹികളായ രക്തസാക്ഷികളും മൺമറഞ്ഞവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ സ്മരിക്കേണ്ട കടമ നമുക്കുണ്ട്. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളത്ത് നിന്ന് നമുക്ക് വീണ്ടും കാണാം.